ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇപ്പം പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മഴ പെയ്യുന്ന സമയത്ത് സാധാരണ ആരും പുറത്തൊക്കെ പോകാതെ വീട്ടിലിരിക്കുന്ന സമയമായിരിക്കും. പക്ഷേ ഞാൻ പുറത്ത് പോകാനായിട്ട് ഇങ്ങനെ റെഡിയായി ഇരിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ച് കാണുമല്ലേ എന്തിനാണ് ഇങ്ങനെ വേഷമൊക്കെ കെട്ടി വന്നേക്കുന്നത്. ഞാൻ റെഡിയായിരിക്കുകയാണ്, സിനിമയ്ക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഇന്ന് നമ്മുടെ ടർബോ റിലീസാണ്. മിക്ക ആഴ്ചയും സിനിമയ്ക്ക് പോകാറുണ്ട് കേട്ടോ. മിക്ക ആഴ്ചയില്ലെങ്കിലും നല്ല സിനിമ കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല തമാശ സിനിമയായിരുന്നു, എനിക്ക് സെക്കൻഡ് ഹാഫ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പം ഈ ആഴ്ച ഇന്ന് 23rd ടർബോ റിലീസാണ്. അപ്പം ഇന്നത് കാണണം, ഫസ്റ്റ് ഡേ കാണാൻ ഒരാഗ്രഹം. അങ്ങനെ പോവാണ്, നല്ല മഴയത്താണെങ്കിലും. ഞാൻ എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ പോകാനാണ് ഇരുന്നത്. അപ്പം മുരളിയേട്ടന് ഒറ്റയ്ക്ക് വിടാൻ, അപ്പം ഞാൻ രണ്ട് ടിക്കറ്റ് ഇന്നലെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടേ കൂടെ പോകാനായിട്ട്. അപ്പം മുരളിയേട്ടന് ഒറ്റയ്ക്ക് വിടാനായിട്ട് കുറേ വീഡിയോസൊക്കെ വന്നു റോഡിലെല്ലാം. ഇവിടെ എറണാകുളത്ത് ഭയങ്കര വെള്ളം. അപ്പം മുരളിയേട്ടന് ഒറ്റയ്ക്ക് വിടാനായിട്ട് പേടി. ഒറ്റയ്ക്ക് ഞങ്ങൾ രണ്ടേരും കൂടെ, ഞാനാണല്ലോ വണ്ടി സാരഥി. അപ്പം വെള്ളത്തിലെങ്ങാണ് കാറ് ഇതായി പോയാലോ എന്ന് ഒറ്റയ്ക്ക് വിടാൻ പേടി. അപ്പം ഞാൻ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, മുരളിയേട്ടൻ എന്നെ ഒറ്റയ്ക്ക് വിടാൻ പേടിയാ, മുരളിയേട്ടൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ പുള്ളിക്കാരി പുള്ളിയുടെ ഒറ്റ ഇടി കൊടുക്കാൻ പറഞ്ഞിട്ട് പുള്ളിയുടെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഫ്രണ്ട് ഹസ്ബൻഡ് കൂടെ പോകാൻ തീരുമാനിച്ചു, ഞാൻ പുള്ളിയുടെ കൂടെ പോകാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇന്ന് സിനിമയ്ക്ക് പോകാൻ. കാരണം പുള്ളിയുടെ ടേബോ കാണാൻ വരുന്നില്ല എന്നെ അടുത്ത് പറഞ്ഞിരുന്നു. പുള്ളിയുടെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ആക്ച്വലി സിനിമ കാണാൻ. അപ്പം ഞാൻ ബുക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. പുള്ളിയുടെ ഇങ്ങനത്തെ അടിയിടി പടം കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞു. ഏതായാലും നല്ല സിനിമയായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം സിനിമ കാണാൻ പോകുന്ന കാര്യം പറയാനല്ല, കാരണം സിനിമ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. എൻ്റെ ഉദ്ദേശം വേറെയാണ്. എനിക്കൊരു പൊതി കിട്ടി, പൊതി നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കണം എന്ന് തോന്നി. പിന്നെ പൊതികളായിട്ട് അല്ലെങ്കിൽ ഒരു സമ്മാന പൊതി പോലത്തെ സാധനം ഇടയ്ക്കൊക്കെ അല്ലേ വരുന്നത്. അതുകൊണ്ട് ഈ പൊതി നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഓപ്പൺ ചെയ്യാനൊരാഗ്രഹം, അതുകൊണ്ട് തുറക്കുകയാണ്. പൊതി എടുത്തുകൊണ്ട് വരാവേ, ഇവിടെ തന്നെ എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. വീഡിയോ ചെയ്യാൻ റെഡിയായിട്ട് അതാണ് ഈ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്നേക്കുന്നതെന്ന് ഉദ്ദേശം. കുറേ നാളായി ഞാൻ ഇതിനെപ്പറ്റി ഈ ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണിത്, അതുകൊണ്ടും കൂടിയാണ് കേട്ടോ. ബാക്കി നമ്മൾ ചുമ്മാ വളിപ്പൊക്കെ മാറ്റി വെച്ചിട്ട്, എനിക്ക് ഈ ബ്രാൻഡ് ഭയങ്കര ഇഷ്ടമാണ്. വേറെ കാര്യം സൂക്ക്, സൂക്കിൽ നിന്നാണ് എനിക്ക് പൊതി കിട്ടിയത്. സൂക്ക് എന്താണെന്ന് അറിയാവുന്നവരുണ്ടായിരിക്കും. സൂക്കിൻ്റെ ചെരുപ്പുണ്ട്, ബാഗ്സ് ഉണ്ട്. അപ്പം ഞാൻ ഒരുപാട് നാളായി സൂക്കിൽ നിന്നൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ട്. അപ്പം ഇത് എനിക്ക് ഇങ്ങോട്ട് വന്നൊരു പ്രോഡക്റ്റാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പം നിങ്ങൾ മുമ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് തുറന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. മിക്കവർക്കും അറിയായിരിക്കും, പ്രൗഡ്ലി ഇന്ത്യൻ ബ്രാൻഡാണ് സൂക്ക്. എന്നാലും നല്ല ഫേമസ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് സൂക്ക്. തീറ്റ അപ്രൂവ്ഡ് ആണ് അവരുടെ പ്രോഡക്ട്സ് എല്ലാം. അവർ എയിം ചെയ്യുന്നത് ക്രൂവൽറ്റി ഫ്രീ പ്രോഡക്ട്സ് ആണ്. അവരുടെ ആ പ്രോഡക്ട്സിനകത്ത് അവർ ആനിമൽസിനെ ഒന്നും ഹാം ചെയ്യുന്നില്ല. അവരുടെ പ്രോഡക്റ്റ് മേക്കിങ്ങിലൊക്കെ അവർ അത്രയും സൂക്ഷ്മമാണ്. കാരണം അവരുടെ ഈ ബാഗ്സിലും ചെരുപ്പിലുമൊക്കെ ഒരുപാട് ലെതർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരത് ക്രൂവൽറ്റി ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നതാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ലെതറും ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ് കേട്ടോ. കാരണം അവരുടെ ഓരോ ബാഗ്സും ഒക്കെ ഓരോ ആൾക്കാർ ഇരുന്ന് ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്, അല്ലാതെ മെഷീൻ മെയ്ഡ് പ്രോഡക്ട്സ് അല്ല. അപ്പം അതിൻ്റെ കാരണം ഒരു ബാഗ് ഒന്നിനിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ഓരോ ബാഗും ഓരോ യുണീക്ക്. ഇപ്പം നിങ്ങൾക്ക് ഒരു ബാഗ് ഉണ്ടെങ്കിൽ അതിൽ പലതും ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോ യുണീക്ക് ബാഗ്സ് ആണ്. കാരണം ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ് എല്ലാം അവരുടെ പ്രോഡക്ട്സ്. നമുക്ക് ഈ സൂക്കിൻ്റെ ഒരു ബാഗുമായിട്ട് നടന്നാൽ തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കാണ്. കാരണം ആ ഒരു ഒരു തുണി, ക്ലോത്ത് മെറ്റീരിയൽ, ലെതറും എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ് സൂക്കിൻ്റെ ഒക്കെ കേട്ടോ. ഞാനിത് നേരത്തെയും ഒരു പ്രാവശ്യം എനിക്ക് സൂക്കിൻ്റെ നല്ലൊരു ബാഗ് ഉണ്ടായിരുന്നു. കാരണം അത് ഇപ്പോഴും ഉണ്ട്. എനിക്കത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുമുണ്ട് പണ്ടൊരു വീഡിയോയിൽ, 2 വർഷം മുന്നെയാണ്. അത് ഇപ്പോഴും നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ സൂക്കിൽ പല സൈസിലുള്ള ബാഗ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പം നല്ലൊരു ബ്ലാക്ക് ലെതർ ഫിനിഷിലാണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. YTMNISHA10 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഈ കോഡ് യൂസ് ചെയ്താൽ മേടിക്കാനായിട്ട് ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി ഈ ബാഗ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം.
എനിക്ക് ശരിക്കും ഓരോ അവസരത്തിൽ ഓരോ ബാഗാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് വലിയ ബാഗ് ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ സിനിമയ്ക്ക് പോകുമ്പോഴൊക്കെ ഞാൻ വലിയ ബാഗാണ് പ്രിഫർ ചെയ്യുക. കാരണം ഞാൻ ഒരുപാട് സാധനങ്ങൾ, അപ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും അങ്ങനെയായിരിക്കുമല്ലേ, ഓരോ അവസരങ്ങളിപ്പം ചെറിയ തൊട്ടടുത്തോട്ട് പോകുമ്പം ചെറിയ ബാഗ് അങ്ങനെയൊക്കെ. അപ്പം ഞാൻ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ബാഗിനകത്ത് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ എനിക്ക് വെക്കാൻ പറ്റാത്തുള്ളൂ. അപ്പം അതിനകത്ത് വെച്ചിരുന്ന പകുതി സാധനങ്ങളും, ഫോർ എക്സാമ്പിൾ എൻ്റെ മരുന്ന്, എനിക്ക് തലവേദന, മൈഗ്രെയിൻ ഉണ്ട്, അല്ലാതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അത്യാവശ്യം കുറച്ച് മരുന്നിൻ്റെ പാക്കറ്റ് ഞാൻ എപ്പോഴും എടുത്തേക്കും. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു കുഞ്ഞ് ബാഗിനകത്തേക്ക്, ക്യാഷ് ഈ അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ സിനിമയ്ക്ക് പോകുമ്പോൾ എനിക്ക് അതൊക്കെ ചിലപ്പോൾ വേണ്ടി വരുന്നതാണ്, പെട്ടെന്ന് തലവേദനയൊക്കെ വരുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ട്, കാരണം നമ്മൾ 3 hours ഒക്കെ അതിനകത്തിരിക്കുന്നതല്ലേ. അപ്പം ഞാൻ അത് വെക്കും. ബാഗിനകത്ത് ഒരു വലിയ ഒരു ഇതേ ഇങ്ങനത്തെ ഒരു വലിയ കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. പിന്നെ അകത്ത് ഒരു ഇതേ ഇങ്ങനൊരു കുഞ്ഞ് സിബുണ്ട്. ആ സിബിനകത്താണ് ഞാൻ ഇതേപോലെ ഈ ചീപ്പ് വെക്കാൻ പോകുന്നത്. പിന്നെ ആ സിബിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനത്തെ ഇതേ ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ സിബിനകത്ത് ഞാൻ ചീപ്പ് വെച്ചു, സിബിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ ഞാൻ വെക്കാൻ പോകുന്നത് സാനിറ്റൈസർ ആയിരിക്കും. സാനിറ്റൈസർ വെച്ചു ഇവിടെ. പിന്നെ ഇത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, പി സേഫ്. നമ്മൾ വെളിയിൽ പോകുമ്പം വാഷ്റൂമിൽ വാഷ്റൂം ഉപയോഗിക്കാൻ നേരത്ത് ഞാൻ ആ ടോയ്ലറ്റ് സീറ്റ് എപ്പോഴും സ്പ്രേ ചെയ്തിട്ട് ആണ് യൂസ് ചെയ്യുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പി സേഫ് കൊണ്ടു നടക്കുക. അപ്പം ഇതിന് ഇവിടെ ദേ ഇങ്ങനൊരു അറയും കൂടെ ഉണ്ട് കേട്ടോ. ദേ ഇങ്ങനൊരു വെൽക്രോ പോലെ ഇങ്ങനെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നൊരു സംഭവം. ദേ ഇതൊരു നല്ലൊരു അറയാണ്. ദേ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും യൂസ് പെട്ടെന്ന് ഒരു സാധനത്തെ ഉണ്ട്. ഇതേപോലെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, പി സേഫ്, നമുക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ സിബ് ഒന്നും ഓപ്പൺ ചെയ്യാതെ പെട്ടെന്നൊരു സാധനം എടുക്കാം. അപ്പോൾ അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതൊരു സെപ്പറേറ്റ് അകത്ത് തന്നെ വേറൊരു അറ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സാധനം എടുക്കാനായിട്ട് സിബ് തുറക്കാതെ തന്നെ ഈ ഒരു സാധനത്തെ അതിനകത്തൊരു സെപ്പറേറ്റ് അറയാണ്. ഇതിങ്ങനെ ഇത് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കാണ് എവിടെ. ആ ഞാൻ നിങ്ങളെ നോക്കി പറഞ്ഞിട്ട് അത് വേറെ എവിടെയും കൊണ്ടു വിട്ടിട്ട് ഇങ്ങനൊരു സംഭവം. ദേ ഇതിനകത്ത് ദേ വലിയൊരു അറയാണ് കേട്ടോ. അത് അത്യാവശ്യം വലിയൊരറ. അത് സൈഡിൽ കൂടെ അറ ഇത് തുറക്കാതെ തന്നെ എടുക്കാം, താഴെ പോവാതിരിക്കാനായിട്ടാണ് ഔട്ടിക്കുന്ന സംഭവം. സൈഡിൽ കൂടെ കൈയെടുത്തു എടുക്കാം, മനസ്സിലായില്ലേ. യൂഷ്വൽ എല്ലാവരും കൊണ്ട് നടക്കുന്ന പോലത്തെ ടിഷ്യൂ. അപ്പം ഞാൻ ഈ സൈഡിലുള്ള വലിയ അറ ഈ പീ സേഫ് ഇട്ട് ആ വലിയ അറയ്ക്കകത്ത് തന്നെ ടിഷ്യൂ ഒക്കെ ഇടുകയാണ്. കാരണം അതൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആവശ്യമുള്ളതാണ്, സിബൊന്നും തുറക്കാതെ തന്നെ എടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്, അതെനിക്കിപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ നേരത്ത് മൊബൈൽ ഒന്ന് ക്ലീൻ ചെയ്യാനോ, അത് ഞാൻ ആ സിബിനകത്ത് തന്നെ ഇടും. കാരണം അത് ഇങ്ങനെ ഒന്നും അഴുക്കാവാൻ പാടില്ല, അപ്പോൾ അത് കുട്ടി സിബിനകത്ത് തന്നെ ഇടും. പിന്നെ എൻ്റെ പേഴ്സ്, പേഴ്സ് നടുക്കത്തെ വലിയ അറയിൽ തന്നെ ഇടാം. പിന്നെ ഒരു ലിപ് ബാം, ടിക്ടാക്ക്, അതൊക്കെ അകത്ത് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഈ വലിയ അറയ്ക്കകത്ത് ഇടാം. ഈ ലിപ് ബാം ഞാൻ ആ സിബിനകത്ത് ഇടുകയാണ്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. പിന്നെ ഞാൻ വെള്ളം വെക്കും, പോകാൻ നേരത്ത് വെള്ളം വെക്കും ഈ വലിയ അറയ്ക്കകത്ത്. പിന്നെ എൻ്റെ സ്പെക്സിൻ്റെ കവറ്, മൊബൈല്, മൊബൈലും ഈ സൈഡിലുള്ള വലിയ അറയ്ക്കകത്ത് തന്നെ ഇതേപോലെ ഇടാൻ പറ്റുന്നൊരു സംഭവമാണ്. എനിക്ക് സൈഡിലുള്ള വലിയ അറ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെള്ളം എന്നിട്ട് ഞാൻ വെച്ചിട്ട് സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അത് വെള്ളം തപ്പം, ഞാൻ പുറത്തൊരു ഷോള് വെക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ വെള്ളം അടിയിലോട്ട് വെക്കുന്നത്. ഞാൻ വെള്ളം പൊതുവെ മേടിക്കാറില്ല, ബാക്കി തീറ്റി സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളൂ, അതിൽ മുകളിലൊരു ഷോള് വെക്കും. അപ്പം ഇതാണ് എൻ്റെ സൂക്കിൻ്റെ ബാഗ്. ഞാൻ എന്നിട്ട് മൊബൈലൊരു ചെറിയ ട്രൈപോഡ് ഒക്കെ ഇതിനകത്ത് വെക്കും കേട്ടോ. അപ്പം ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് അപ്പോൾ ഇനിയും നമുക്ക് സിനിമയ്ക്ക് പോകാനായിട്ട് ഇറങ്ങാം. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു ഭീകരമായ മഴയൊന്ന് കുറഞ്ഞു, ചെറുതായിട്ട് ചാറുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ വലിയ കുഴപ്പമില്ലായിരുന്നു. മഴ പെയ്യുമ്പോൾ അതാണ് ശരിക്കും പാടല്ലേ, ഡ്രൈവ് ചെയ്യുന്നവർക്കും അല്ലാതെ ഈ ടൂ വീലറുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആലോചിക്കും ഈ സ്വിഗ്ഗി, ജെനി, അങ്ങനത്തെ സ്വിഗ്ഗി, സൊമാറ്റോക്കാർക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടാണല്ലേ. അതിങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യും, അവർക്ക് ഇങ്ങനെ കൊണ്ടുകൊടുക്കുന്നത് ഭയങ്കര പാടാണ്. ടൂ വീലറുകാർക്ക് നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്ക് പോകാനായിട്ടൊക്കെ. മഴ പെയ്താലും പ്രശ്നം, പെയ്തില്ലെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ കൊടും ചൂടത്ത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെയുള്ളവർക്കും. രണ്ടും പ്രശ്നമാണല്ലേ ശരിക്കും. എന്ത് പാടാണല്ലേ പ്രകൃതിയുടെ വെച്ചാൽ, മഴ പെയ്യുമ്പോഴത്തേക്കും റോഡ് ഫുള്ളങ്ങ് വെള്ളമാണ്. ചിലയിടത്തൊക്കെ ഈ ഡ്രെയിനേജ് വെള്ളം പോകാതെ കെട്ടിക്കിടന്ന് അങ്ങ് 2 ദിവസം മഴ പെയ്യുമ്പോഴത്തേക്കും കൊച്ചു മുഴുവൻ വെള്ളത്തിലാകാന്നുള്ള പരുവത്തിലാണ്.
ട്രിവാൻഡ്രത്ത് അത്രയും കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നില്ല. തമ്പാനൂർ അങ്ങനെ കുറച്ച് ഭാഗത്തെ അങ്ങനെ കെട്ടിക്കിടക്കാറുള്ളൂ. ഇവിടെ ഫുള്ള് രണ്ടു ദിവസം കൊണ്ട് തന്നെ കെട്ടിക്കിടന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്തും അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തു. മുല്ലേടം പറഞ്ഞ കറക്റ്റാണ്, ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ കുറച്ച് പാടുപെട്ട് പോയേനെ. ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. കൊടുമഴയത്ത് സിനിമയ്ക്ക് പോയ വിശേഷം തിരിച്ചു വരുമ്പോഴും നല്ല മഴയായിരുന്നു. സിനിമയ്ക്ക് വിട്ടിരുന്ന ഇടക്കിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഗൂഗിൾ എങ്ങോട്ട് കാണിക്കുന്നു മുരളിയേട്ടാ, ഗൂഗിള് മഴയാണെങ്കിൽ കണ്ണു കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞോണ്ടിരുന്നേന്. ഇങ്ങോട്ട് വന്നപ്പോഴും കൂട്ടും മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്താറായപ്പോഴേ ശകലം എന്ന് പറഞ്ഞു. അതുവരെ നല്ല മഴ. പാവ ഗായത്രിയെ വലിപ്പിച്ചു. ഗായത്രി പക്ഷെ അതുകൊണ്ട് ഉച്ചയ്ക്ക് പോയിട്ടുണ്ട്, അതിന് മുന്നേ സിനിമയ്ക്ക് പോയി. ഗായത്രി എപ്പോഴെങ്ങനെയാണെന്നറിയോ, ഫസ്റ്റ് ഡേ തന്നെ എല്ലാ സിനിമയും പോയി കാണുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ഗായത്രിയെ പറ്റിച്ചത് കാരണം ഗായത്രി ഒരു മുരളിയുടെ ഒരു ഇടി കൊടുക്കുന്നുണ്ട്. ഗായത്രി ഉച്ചയ്ക്ക് തന്നെ പോയ സിനിമയെ കണ്ടു. മുരളിയുടെ സിനിമ എങ്ങനെയുണ്ടെന്ന് പറയൂ. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് വലിയ ഈ ഡിൻഡെപ്ത് സ്റ്റോറി ഒന്നും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ ഒരു നല്ലൊരു ആക്ഷൻ ഓറിയന്റഡ് മമ്മൂട്ടിയുടെ റയറായിട്ട് കാണാൻ കിട്ടുന്ന ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ അടിപിടി അടിപിടി തന്നെ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ അതിന്റെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളെ വഴിയിൽ ലൂസിഫറും ഇതും തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് മോഹൻലാലി ഇതപ്പോ എന്ത് രസമായിരുന്നു. എനിക്ക് മോഹൻലാലിനെ തന്നെയാണ് എനിക്ക് പേഴ്സണലി താല്പര്യം. പക്ഷെ ഇതിനകത്ത് മമ്മൂട്ടിയുടെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ നന്നായിട്ട് സ്റ്റണ്ട് ഡയറക്ടറും ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്ക് നല്ലൊരു റോളുണ്ട് എല്ലാ ഏത് സിനിമയിലും. എനിക്കങ്ങനെ വൈശാഖാണ് ഡയറക്ടർ, സ്റ്റോറി മിഥുൻ മാനുവൽ, ഡയറക്ഷനും എല്ലാം നന്നായിട്ടുണ്ട്. സിനിമ നല്ലതാണ്. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ അമ്പലനടയിൽ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. ഗുരുവായൂർ അമ്പലനടയിൽ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ല രസമായിട്ട് തോന്നി ആ കോമ്പിനേഷൻ. സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ അവര് സെറ്റിട്ട് ചെയ്തതെന്ന് എനിക്ക് പഴയ ഈ ഒരു ഡൂക്ലി സിനിമയിലെ തറ വളിപ്പ് പോലെ എനിക്ക് തോന്നി. എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് നന്നായിട്ട് ഗുരുവായൂർ അമ്പലനടൽ ഇഷ്ടപ്പെട്ടു. എനിക്ക് സെക്കൻഡ് ഹാഫ് ആണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. അത് നല്ല സിനിമയായിട്ടായിരിക്കും. ഗുരുവായൂർ അമ്പലനടയിൽ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോ പുള്ളിയുടെ എന്നോട് കുറെ സീക്വൻസ് ഇത് അമ്പലത്തിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളിയുടെ അവർ അത്രയും നല്ലതായിട്ട് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടല്ലേ അമ്പലമാണെന്ന് തോന്നിയത് തന്നെ അല്ലേ. അല്ലേ അതുകൊണ്ട് സിനിമയുടെ ഞാൻ ഇന്നലെ റേഡിയോയിൽ കേട്ടത് മഞ്ഞുമ്മലിന് അടുത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം റീക്രിയേറ്റ് ചെയ്ത് അത് ഇന്നലെ പൊളിച്ചു മാറ്റുമായിരുന്നു എന്നൊക്കെ കേട്ടു. അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ പോയി എന്ന് കാണാമായിരുന്നു. പക്ഷെ അറിഞ്ഞില്ല, അറിയാതെ പോയി. അത് പക്ഷെ എനിക്ക് നല്ല പഴയ കാലത്തെ ഈ പണ്ട് ശങ്കറും മോഹൻലാലും ഒക്കെ അഭിനയിച്ച് ലാസ്റ്റ് എല്ലാവരും കൂടെ ഒന്നിച്ചു വരുന്ന ഒരു ക്ലൈമാക്സ് പോലെ എനിക്ക് അങ്ങനെ നല്ല കോമഡി ആയിട്ട് ഞാൻ ഹാ കുറച്ചു നേരം മനസ്സ് തുറന്നിരുന്ന് ചിരിക്കുമായിരുന്നു ഞാൻ ആ സിനിമ കണ്ട്. എനിക്ക് നന്നായിട്ട് തോന്നി, എനിക്ക് നന്നായിട്ട് ഇതും നല്ല സിനിമയാണ്. സിനിമ ബോറാന്നല്ല, എനിക്ക് ആ കുഴപ്പമില്ല. സിനിമ ഓക്കെ, സിനിമ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി സിനിമ എന്ന് പറയാൻ തോന്നിയില്ല. ഓക്കെ സിനിമ അത്രേ ഉള്ളൂ. പിന്നെ മമ്മൂട്ടി നല്ല എഫേർട്ട് എടുത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റ് സീക്വൻസിന് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്, അത് അപ്രീഷിയേറ്റ് ചെയ്യണം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഏജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ആക്ടിങ്ങിനെ ഒന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഫൈറ്റ് സീക്വൻസിന് നല്ല എഫേർട്ട് എടുത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നല്ലതാണ്. പക്ഷെ മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് മറ്റേ ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ പക്ഷെ എനിക്ക് ക്ലൈമറ്റ് നല്ല ഇതുണ്ടല്ലോ, നല്ല ചൂടും മാറി നല്ല തണുപ്പായില്ലേ. മഴ പെയ്തു തുടങ്ങിയപ്പോ എല്ലായിടത്തും വെള്ളം, അതാണ് പ്രശ്നം. അവിടെ ട്രിവാൻഡ്രത്തും വെള്ളം, ഇവിടെ മുല്ലേടം പറഞ്ഞ അവിടെ അച്ഛന്റെ അടുത്ത് വിദ്യാനല്ലേ കണ്ണുപിടിച്ചു മുല്ലേടിലെ വരുന്നു. അല്ല സിനിമ കുറെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പത്ത് പ്രാവശ്യം പറഞ്ഞോണ്ടിരിക്കണ്ടല്ലോ, അത് തന്നെ ടോപ്പിക്ക് മാറ്റിയതാ. ഇല്ല നിർത്തണ്ട, എന്തേലും പറയും. ഞങ്ങളിത് അതിന്റെ ഇടയ്ക്ക് അടിയുണ്ടാക്കി വീഡിയോ കട്ട് ചെയ്തു. അതായത് സിനിമയുടെ കാര്യം പറഞ്ഞ അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് മഴയുടെ കാര്യം പറയുമ്പോ ഒരു ഒരു പരസ്പര ബന്ധമില്ലാതെ പറഞ്ഞുകൊണ്ട് ഞാൻ എതിർത്തതിന്റെ പേരിലത് മുഖം തലയൊക്കെ കുലുക്കിക്കൊണ്ട് മുഖം ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. മഴ ക്ലൈമറ്റ് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ക്ലൈമറ്റില് എനിക്ക് ഇത്രയും തണുപ്പ് ബേസിക്കലി എനിക്ക് വലിയ താല്പര്യമുള്ള ആളല്ല. എന്നെ എനിക്ക് സൈനസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. എന്നാലും ഇതൊരു പ്ലസ് അല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞോണ്ടിരിക്കലോ. അടുത്ത വീഡിയോയിൽ ഉണ്ടാവുമെന്നറിയില്ല. അപ്പൊ അടുത്ത വീഡിയോ എല്ലാ വീഡിയോയിലും ഞാൻ ഉണ്ടാവണമെന്നില്ലല്ലോ. ശരി, എത്ര വീഡിയോ പൊട്ടത്തരം പറഞ്ഞോ, പോകും. എത്ര വീഡിയോക്ക് ശേഷം ഞാൻ വന്നു.
പുള്ളിയുടെ കൊണ്ട് എന്തെങ്കിലും സംസാരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചതാണ്. ഇത് നമ്മൾ പൊട്ടത്തരങ്ങൾ പറഞ്ഞോണ്ടിരിക്കും. ക്ഷമിക്കുക സദയം. അപ്പൊ ശരി, ഞാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. ശരി, ബൈ ബൈ.